ാഹി വാത്തും പ്രിയമുള്ളവരെ നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു അത്ഭുതകരമായ ഒരു ആയത്താണ് ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നേടുന്ന ഈ ആയത്തിനെക്കുറിച്ച് പറഞ്ഞത് ആയത്തുൻ മുഞ്ചിയ അതായത് നമ്മളെ രക്ഷപ്പെടുത്തുന്ന ആയത്ത് ആയത്തുൻ മാനിയ എല്ലാ തടസ്സങ്ങൾക്ക് എല്ലാ പ്രയാസങ്ങൾക്ക് തട നിൽക്കുന്ന ഒരായത്ത് അതുപോലെ ആയത്തുൾനാഫിയ എല്ലാത്തിനും ഉപകരിക്കുന്ന ആയത്ത് ആയത്തുൾ വാക്യ എല്ലാത്തിനും സംരക്ഷണം നൽകുന്ന ആയത്ത് ഇങ്ങനെ ഒരുപാട് അയാ അസാബുൽ ദുന്യാവുൽ ആഹ്റ ദുന്യാബിൻ്റെയും ആഹ്റത്തിൻ്റെ അസാബിനെ തട്ടി ദൂരീകരിക്കുന്ന ആയത്ത് ഈ ആയത്ത് ഓതിയാൽ നമുക്ക് എല്ലാ നിലക്കുള്ള കാവല്ല ഒരു അധികാരികളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമുക്ക് ഈ ഒരു കാര്യം നേടണം ഒരു നൂറ്റി എഴുപത് തവണ ഇത് ഓതി ആ കാര്യം ഉറപ്പായ ഒരു അധികാരം നമുക്ക് നേടണം അത് നേടിയിരിക്കും നമ്മുടെ മുമ്പിൽ മുട്ട് കുത്തി നമ്മുടെ കാര്യങ്ങൾ സാധിപ്പിച്ച് തന്നിരിക്കും നമുക്ക് അർഹതപ്പെട്ട കാര്യമാണ് എന്തു തന്നെ ആവട്ടെ നമ്മുടെ വീടിന് കാവലില്ല നമുക്ക് വീടിന് വലിയ സമ്പത്തുണ്ട് സംരക്ഷണമില്ല എന്നൊരിക്കട്ടെ അങ്ങനെ നടന്ന ഒരുപാട് സംഭവമുണ്ട് ഈ ആയത്ത് തോതിൻ്റെ കാരണം കൊണ്ട് ആ വീട്ടിലേക്ക് കൊല്ലക്കാർക്ക് അതുപോലെ മോഷ്ടവക്കാർക്ക് പ്രവേശിക്കാൻ പറ്റാതെ അവർ അത്ഭുതപ്പെട്ടു പോയി പിന്നെ ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് എവിടെ മോഷ്ടിക്കാൻ പോയാലും നിങ്ങളെ വീട്ടിലേക്കൊന്നു വന്നിട്ട് മോഷ്ടിക്കാൻ പറ്റുന്നില്ല എന്താണ് കാരണം നിങ്ങൾ എന്താണ് നിങ്ങളുടെ വീട്ടിലേക്ക് നൽകിയ സുരക്ഷിത അതൊന്നറിയാൻ വേണ്ടിയാണ് വന്നത് എന്ന് ചരിത്രത്തിൽ കാണാം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്നലെന്നൊരു സുരക്ഷിത എൻ്റെ വീട്ടിലേക്ക് ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ആയത്തിനെക്കുറിച്ച് അവർക്ക് വിശദീകരിച്ചു കൊടുത്തത് അത്രയ്ക്കും പ്രഗത്ഭമായ ഒരു ആയത്ത് ഒരാൾ രാത്രി ആ ഡെയിരുളിയിൽ നൂറ്റി എഴുപത് തവണ പകലിൻ്റെ ഇരുളിയിൽ നൂറ്റി എഴുപത് തവണ മോതി അലഹദില്ല ഉറപ്പായി കാര്യം നേടിയിരിക്കും നമ്മുടെ ഒരു ദിവസം നമുക്ക് ഇന്ന് തന്നെ അത് നേടിക്കിട്ടണം നമുക്ക് അത്യാവശ്യമാണ് ഇന്നൊരു ഒരു അധികാരൻ്റെ അത് പോകാനുണ്ട് അയാൾ നമുക്ക് ആ കാര്യം നേടിത്തരാനുണ്ട് കാരണം നമുക്ക് അർഹതപ്പെട്ടു തന്നെ ചില അധികാരികൾ ഒരു കരുണയും കാണിക്കാതിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യമുണ്ടാകാം നമ്മുടെ എന്തെങ്കിലും ഉദ്ദേശങ്ങളാ അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ കാര്യങ്ങളാ അല്ലെങ്കിൽ വീടിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ള നമ്മുടെ കടക്കാൻ ഇന്ന് തീർച്ചയായും നമ്മളെ ശല്യപ്പെടുത്താൻ സാധ്യത ഉണ്ട് നമ്മുടെ കയ്യിൽ കൊടുക്കാനാണെങ്കിലൊന്നുമില്ല എന്ത് ചെയ്യണമെന്ന് വഴിയില്ല ആ സമയത്ത് ഇത് നമുക്ക് ഉപയോഗപ്പെടും ഒരു നൂറ്റി എഴുപത് തവണ ഓതിയാൽ വലിയ ഒരു തവണ ഓതിയാൽ തന്നെ അത്ഭുതമാണ് ഒരു തവണ ഓതിയ വീട്ടിൽ ആ വഴിയിലൂടെ പ്രവേശിക്കുന്ന മലക്കുകൾ ആ വീട്ടിലേക്ക് കയറാതിരിക്കൂല ആയ ആയത്ത് ആ വീട്ടിലേക്ക് കയറും എന്നിട്ട് അവിടെ സുജൂത ചെയ്യും അവർക്ക് സന്തോഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും മലക്കുകൾ അത്രയ്ക്കും നല്ലൊരു ആയത്തിനെക്കുറിച്ച് ഇന്ന് നാം പരിചയപ്പെടുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ ഇത് നാം തായ്മയാക്കുക ഇതിനാം തായ്മയാക്കുമ്പോൾ നമ്മുടെ മക്കളുടെ പ്രശ്നം നമ്മുടെ മക്കൾക്ക് ദുഷിച്ച് കൂട്ടുകെട്ടിന് ആതിരിക്കാനും നമ്മുടെ മക്കൾ ദുഷിച്ചവരാകാതിരിക്കാനും ഇന്ന് മക്കളുടെ കാര്യത്തിലാണ് എല്ലാ മാതാപിതാക്കളും സങ്കടപ്പെടുന്നത് ഒരു നൂറ്റി എഴുപത് തവണ ഓതി വെള്ളത്തിൽ ഓതി ആ മക്കൾ കുടിക്കാൻ കൊടുത്തു തീർച്ചയായും ആ മക്കൾ സ്വലഹീങ്ങളാകും ഇന്ന് ടെൻഷനാക്കണ്ട നല്ല കഴിവുള്ള നല്ല വിദ്യാഭ്യാസമുള്ള നല്ല ചിന്താശക്തിയുള്ള നല്ല ആ കഴിവുള്ള മക്കളായവർ മാറും ഒന്നും ബേജാറാക്കേണ്ട കാര്യമില്ല അപ്പം നാം ഇത് ഓതി മക്കൾക്ക് കൊടുക്കുക നമ്മുടെ മക്കൾ നന്നായി മാളരും കാരണം ദുഷിച്ച് എന്തെങ്കിലും പ്രായമത്തരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്തെങ്കിലും മയക്കുമരുന്നിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അടിമയായിട്ടുണ്ടെങ്കിൽ അവരെ ഉപദേശിച്ചോ കൗൺസിലിങ്ങിനോ കൊണ്ടിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല ചിലപ്പോൾ അവർ ശരിയാകണമെന്നില്ല തങ്ങന്മാരുടെടുത്തലോ അല്ലെങ്കിൽ ഉസ്താമാർ ചിലപ്പോൾ ഈ ആയത്ത് അവർക്ക് ഉപകരിക്കുക തന്നെ ചെയ്യും ഉറപ്പാണ് അത്രയ്ക്കും മുച്ചറബമായ ഒരു കാര്യമാണ് അത്ഭുതകരമാണ് ഹബീബ് സുല്ല അലൈഹി വസ്ല്ലാം തങ്ങൾ ഈ ആയത്തിനെ കുറിച്ച് ഒരുപാട് വർണ്ണിച്ച് വർണ്ണിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ കുറഞ്ഞ ഏറ്റവും പ്രഗത്ഭമായ ആയത്തും കൂടിയാണ് ഏകദേശം നിങ്ങൾക്ക് ആയത്തി ഏതാണെന്ന് മനസ്സിലായിരിക്കാം ഇൻഷാല് നമുക്ക് ചില കാര്യങ്ങൾ ഒറ്റ ദിവസം കൊണ്ടത് നേടിയെടുക്കണം ആ സമയത്ത് നല്ല ഒരു മാർഗ്ഗം ഇത് തന്നെയാണ് നാം ഈ മാർഗ്ഗം ഉപയോഗിക്കുക ഇത് നമ്മുടെ കയ്യിൽ കരുതി വെക്കുക കരുതി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ചില കാര്യങ്ങൾ നേടാൻ ഈ ആയത്തിൽ മുഞ്ചിയ അതുപോലെ മാനിയായ നാഫിയായ വാക്കിയായ ഈ ഒരു ആയത്തിൽ നമ്മുടെ കയ്യിൽ എന്നും വേണം എന്ത് പ്രശ്നം വന്നാലും ഒരാൾ വിവാഹം കഴിക്കാനും വന്ന കയ്യിലൊന്നുമില്ല നിബി കെട്ടത് നിൻ്റെ കയ്യിലൊന്നും ഇല്ലയെന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ ഈ എന്ന് ചോദിച്ചു എന്നാൽ പേടിക്കേണ്ടല്ലോ എന്ന് നബി പറഞ്ഞാൽ അങ്ങനെയാണ് കാരണം എന്ന് അങ്ങനെയാണ് ചോദിച്ചത് ചോദ്യം അങ്ങനെയാണ് ആയത്ത് ആ ആയത്തുണ്ടെങ്കിൽ പേടിക്കേണ്ടതില്ല ഒരു സാമ്പത്തിക പ്രയാസമുണ്ട് എന്ന സാമ്പത്തിക പ്രയാസമുണ്ടെങ്കിൽ പണമില്ലെന്നല്ല ഈ ആയത്തുണ്ടോ എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നം അള്ളാഹു പരിഹരിച്ചു തരുന്ന പെൻഷൻ ആ ആയത്തിനെക്കുറിച്ച് നമുക്കിന്ന് പരിചയപ്പെടണം ആയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ നാം പതിവാക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരു പ്രത്യേക ഒരു കാര്യം പറയുകയാണ് നമ്മുടെ വിവാഹത്തിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു വളരെ പ്രയാസത്തിൽ കഴിയുന്ന ഒരു കുടുംബത്തിൻ്റെ ഒരു കാര്യം ശാ അല്ലാ നിങ്ങളെ കഴിവിൻ്റെ പരമാവധി സഹായിച്ചിട്ടുണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ എന്നാലും അത്യാവശ്യമായ ഒരു സഹായം അള്ളാഹു നമുക്ക് തന്ന സമ്പത്ത് തീർച്ചയായും നമത് ദീനിയായ വിഷയത്തിൽ ചിലവഴിക്കുമ്പോൾ അള്ളാഹു പതിൽ മടങ്ങ് നമ്മുടെ ആയുസ് അള്ളാഹു നീട്ടിത്തരും അള്ളാഹു ദീർഘായുസും ആഫിയത്വം നൽകും അന്യവൻ്റെ മുമ്പിൽ ഒന്നും അജിക്കാതിരിക്കാനും വളരെ നല്ല നിയത്ത് വെച്ചുകൊണ്ട് ഇൻഷാൽ നമ്മൊരു സഹായ സഹകരണങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പം ഇൻഷാല്ല നല്ലൊരു സഹായം ഇൻഷാല്ല പ്രതീക്ഷിക്കുന്നു അള്ളാഹുവിനെ അനുഗ്രഹിക്കട്ടെ അപ്പോൾ നാം പരിചയപ്പെടുന്ന ആയത്ത് ഇൻഷാല്ല നിങ്ങൾക്ക് ഈ നമ്പറത്തിലൂടെ ഗൂഗിൾ പേ ചെയ്തും അല്ലെങ്കിൽ ഫോൺ പേ എന്തെങ്കിലും പേടിഎം വന്ന് ചെയ്ത് സഹായിക്കാവുന്നതാണ് അപ്പോൾ ആയത്ത് നമുക്കൊക്കെ അറിയുന്ന വിശുദ്ധ ഖുർആാൻ്റെ സുഹൃത്തു ബക്കറയിലുള്ള ആയത്താണ് അതായത് ആയത്തുൽ കുർസി ആയത്തുൾകുർസി അത്ഭുതമാണ് നൂറ്റി എഴുപത് തവണ ഓതിയാൽ നമ്മുടെ എല്ലാ കാര്യത്തിനും അത് വലിയ പരിഹാരമാണ് ഒരിക്കൽ ഞാൻ ഓതി നമുക്കത് പരിഹാരമായി കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഓതണം എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചിരിക്കാം വീണ്ടും ഓദാം വീണ്ടും നമുക്ക് സംഭവിക്കുന്ന ഒരു നൂറ് ഇസ്തഫാറ പറഞ്ഞു ഓതാം കാരണം ചിലപ്പോൾ നാം ചെയ്യുന്ന തിന്മകളാണ് ഭൂമിയിൽ ഒരുപാട് ആഫത്തുകൾ ഇറങ്ങാനുണ്ടായ കാരണങ്ങൾ അപ്പോൾ വീണ്ടും നാം ഓതുമ്പോൾ തീർച്ചയായും നമുക്കത് ഉപകരിക്കുക തന്നെ ചെയ്യും റബ്ബു അള്ളാഹ്റുബം സുബൻ തോഫിക്ക് നൽകട്ടെ ഇൻഷാ അല്ലാ നമ്മുടെ ജീവിതം അള്ളാഹു സന്തോഷത്തിനും രാഹത്തിലാക്കട്ടെ ദുബാക്ക കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ട് എല്ലാവരുടെ മുറാദ് മുറാദല്ലാ വാസുരാക്കട്ടെ അസലമേക്കും വരഹമുല്ലാ വരക്കാത്തൂ